നമസ്കാരം. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വിൻഡോസ് 10 ആണ് എങ്കിൽ പലപ്പോഴും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കൂട്ടുകാർ എന്നോട് ചോദിക്കാറുണ്ട്, അവരുടെ സ്ക്രീനിൽ കാണുന്ന ഭാഗങ്ങൾ അത് വീഡിയോ ആയി റെക്കോർഡ് ചെയ്യാൻ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെന്ന്. നമുക്ക് ക്യാം സ്റ്റുഡിയോ പോലുള്ള സോഫ്റ്റ്വെയറുകൾ അതിനായി ഉപയോഗിക്കാമെങ്കിലും നിങ്ങളുടെ കമ്പ്യൂട്ടർ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10 ആണ് എങ്കിൽ ഒരു സ്ക്രീൻ റെക്കോർഡർ അതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ആ ഒളിഞ്ഞിരിക്കുന്ന സ്ക്രീൻ റെക്കോർഡറിനെയാണ് പരിചയപ്പെടുന്നത്. മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പങ്കുവയ്ക്കുന്ന അറിവുകൾ അത് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു എന്ന് തോന്നുമെങ്കിൽ മടി കൂടാതെ അത് ഷെയർ ചെയ്യുക. കാരണം ഇതുപോലെ ആ അറിവ് അറിഞ്ഞുകൂടാത്ത ഒട്ടനവധി ആളുകൾ നമുക്കിടയിലുണ്ട്. ഇന്നെനിക്ക് 800,000 ഫോളോവേഴ്സ് ഫേസ്ബുക്കിലുണ്ടെങ്കിലും അതിൽ 1% ആളുകൾ പോലും ഞാൻ പങ്കുവയ്ക്കുന്ന അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അറിവുകൾ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ അറിവുകൾ അത് ഒരിക്കലും പങ്കുവയ്ക്കാറില്ല എന്നാണ്. കാരണം അങ്ങനെ പങ്കുവച്ചിരുന്നെങ്കിൽ എൻ്റെ വീഡിയോകൾക്ക് അതിൻ്റെ 1%, അതായത് 8,000 ഷെയർ ഉണ്ടാകുമായിരുന്നു. വെറും 1,000-1,500 ഷെയർ മാത്രമേ ഒരു വീഡിയോക്ക് ഉണ്ടാവാറുള്ളൂ എന്നാണ് സത്യം. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ സ്വാർത്ഥന്മാരായി കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം അറിവുകൾ പങ്കുവയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓരോ അറിവും അത് അറിയില്ലായിരുന്നു എന്ന് തോന്നുമെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. അറിയുമെന്നുള്ളവർ ഷെയർ ചെയ്യേണ്ട. നമുക്കിന്ന് ഈ ചെറിയൊരു അറിവിലേക്ക് കടക്കാം. നിങ്ങൾക്ക് സ്ക്രീനിലെ ഏത് ഭാഗമാണോ റെക്കോർഡ് ചെയ്യേണ്ടത് ആ ഭാഗം എത്തുമ്പോൾ കീബോർഡിലെ വിൻഡോസ് കീ അമർത്തിയ ശേഷം G എന്ന കീ അമർത്തുക. അപ്പോൾ ഇതുപോലെ ഒരു ടൂൾ ബോക്സ് വരും. റെഡ് ബട്ടൺ അമർത്തിയാൽ റെക്കോർഡിംഗ് ആരംഭിക്കും. അതിൽ വലതുവശത്ത് 2 ലൈൻസ് കാണാം. അതിൽ പ്രസ് ചെയ്ത് പിടിച്ച് ടൂൾ ബാർ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാനാകും. മൈക്കിലെ വോയിസ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ അതിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. റെക്കോർഡിംഗ് ആരംഭിച്ച് സ്വല്പനേരത്തിനുള്ളിൽ ടൂൾ ബോക്സ് കോമ്പാക്ട് മോഡിലേക്കാവും, അതായത് ടൂൾ ബോക്സ് ചെറുതാവും. അപ്പോൾ അതിൽ കാണുന്ന ആരോയിൽ അമർത്തിയാൽ ടൂൾ ബോക്സ് ഹൈഡാകും. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയമാകുമ്പോൾ വീണ്ടും വിൻഡോസ് കീയും G അമർത്തിയാൽ ടൂൾ ബോക്സ് കാണാൻ സാധിക്കും. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ അതേ ഐക്കണിൽ തന്നെ അമർത്തിയാൽ മതി. റെക്കോർഡായ വീഡിയോകൾ മൈ കമ്പ്യൂട്ടറിൽ വീഡിയോസ് എന്നതിൽ ക്യാപ്ചേഴ്സ് എന്ന ഫോൾഡറിൽ MP4 ഫോർമാറ്റിൽ നമുക്ക് കാണാനാകും. കൂട്ടുകാർക്ക് ഈ ചെറിയ അറിവ് ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകം ഓർക്കുക, ഇത് വിൻഡോസ് 10 മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ടിപ്സാണ്. മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ആർ മേനോൻ. മൊബൈൽ ആപ്പുകൾ, കമ്പ്യൂട്ടർ അറിവുകൾ, ഗാഡ്ജറ്റുകൾ എന്നിവയെക്കുറിച്ച് ഇത്തരത്തിലുള്ള മലയാളം വീഡിയോകൾ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതീഷ് ആർ മേനോൻ എന്ന് സെർച്ച് ചെയ്ത് നീല ഐക്കണുള്ള വെരിഫൈഡ് പേജ് സെലക്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതിനുശേഷം ഫോളോയിങ് എന്നതമർത്തി സി ഫസ്റ്റ് എന്നാക്കുകയും എഡിറ്റ് നോട്ടിഫിക്കേഷൻ എന്നതിൽ ഓൾ ലൈവ് പോസ്റ്റ് എന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത്.